السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعظنا أمرنا، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي. على حبيبك خير الخلق كلهم ارحم الراحمايا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف كنت نيبر تبطى صالحي كنت ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ വിശ്വാസി ജനങ്ങൾ, ഈ സ്ഥാപനത്തിനോട് സഹായിച്ച് സഹകരിച്ച്, ഈ മജ്ലിസിനോട് സഹകരിച്ച്, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി അഭിവന്യരായ വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാത്തുക്കൾ, ഷെയ്ഖുന അഷ്റഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാതെ നേരത്തെ സിദ്ദീഖ് ഖാഫി പറഞ്ഞതുപോലെ താമസിയാതെ നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് സംസാരത്തിലേക്ക് കടക്കാതെ
കഴിഞ്ഞ റമദാൻ 23 സ്വലാത്ത് കഴിഞ്ഞ് 13 ദിവസമേ ആയിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസ്. ഈ 13 ദിവസം കൊണ്ട് നടക്കുന്ന ഈ മജ്ലിസ് പലവർക്കും ഇന്ന് ബയാർ സ്വലാത്ത് ഉണ്ടോ എന്നറിയില്ല, പലവരും സംശയം പ്രകടിപ്പിച്ച്. അങ്ങനെ ഇന്ന് അസറിന്റെ ശേഷം അറിഞ്ഞ ആളുകൾ ബാംഗ്ലൂർ, ചിക്മാംഗ്ലൂർ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇന്ന് അസറിന്റെ ശേഷം എങ്ങനെ സ്വലാത്ത് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു. അങ്ങനെ വരാൻ കഴിയാതെ അറിയാതെ ഒക്കെ ഉള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഉണ്ട്. സ്ഥിരമായി നമ്മുടെ മജ്ലിസിൽ സംബന്ധിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഷെയ്ഖുന ഉസ്താദ് ഉൾപ്പെടെ കടവത്തൂർ ഖാദി ഉസ്താദ് നമ്മുടെ സൗദിയിലെ മജ്ലിസിൽ നമ്മുടെ സ്വലാത്തിൽ സംബന്ധിക്കാൻ വന്ന റിയാദിലെ നമ്മുടെ പ്രിയപ്പെട്ട അറബി സുഹൃത്ത്, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ ധാരാളം ആളുകൾ ഈ മജ്ലിസിനെ ലക്ഷ്യം വെച്ച് ദ്വാരക്കാൻ വേണ്ടി എത്രയോ രോഗികൾ ക്യാൻസർ അടക്കം പിടിപെട്ട് സങ്കടപ്പെട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുന്നതാണ്. അതോടുകൂടി ഈ പരിശുദ്ധ റമദാന്റെ ശേഷം നടക്കുന്ന ഈ വർഷത്തെ നമ്മുടെ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ്, റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനം പുനരാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബായാർ മുജമാ സഖാഫത്ത് സുന്നിയ മഹത്തായ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശരിയത്ത് കോളേജും ഹിഫ്ളുൽ ഖുർആൻ കോളേജും ദഅവ കോളേജും അതുപോലെ ഇംഗ്ലീഷ് മീഡിയം ഉൾപ്പെടെയുള്ള സ്കൂളുകളും ഒക്കെ 20-ാം തീയതി മിനിഞ്ഞാന്ന് ബുധനാഴ്ച അത് പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നാം അറിഞ്ഞതുപോലെ 5-ാം തീയതി SSLC കഴിഞ്ഞ ഉന്നത മാർക്ക് കരസ്ഥമാക്കിയ നമ്മുടെ പെൺകുട്ടികൾക്ക് മുജമ്മഅ ഇൽ നാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി മെമ്മോറിയൽ വിമൻസ് കോളേജ് ഇൻഷാ അല്ലാഹ് അത് 5-ാം തീയതി വ്യാഴാഴ്ച അത് ആരംഭിക്കും. രക്ഷിതാക്കളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിഞ്ഞ് അതുമായി ബന്ധപ്പെടണം എന്ന് അറിയിച്ചുകൊണ്ട് നേരത്തെ സഖാഫി പറഞ്ഞതുപോലെ ബായാറിൽ സാദാത്ത് അക്കാദമി ആരംഭിക്കാൻ ഞങ്ങൾ റമദാൻ 1-ന് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും നമ്മുടെ വളരെ അടുത്ത സ്നേഹികളോട് മാത്രം ആ വിഷയം വളരെ ചുരുങ്ങിയ 1 മിനിറ്റ് ഒക്കെ സംസാരിച്ച് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് അതിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ അതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കി ആ സ്ഥാപനം വളരെ ഭംഗിയായി അത് നടക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊക്കെ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഹായികൾക്ക് സ്നേഹികൾക്കെല്ലാം ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. പരിശുദ്ധ ഇൽമിന്റെ വഴികൾ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് അറിവ്. അറിവില്ലാത്തവന് വിജയിക്കാൻ പറ്റില്ല.
ഇന്ന് മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ശേഖുന മഞ്ഞനാടി ഉസ്താദ് നടത്തുന്ന മഞ്ഞനാടി അൽമദീന ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്ഥാപനങ്ങൾ ഈ പരിസരങ്ങളിൽ മുഹിമാത്തും മദഹറും സഅദിയും അങ്ങനെ തുടങ്ങി അഹ്ലു സുന്നയുടെ നമ്മുടെ സകല സ്ഥാപനങ്ങളും അള്ളാഹു ബായാറു മുജമ്മ ഉൾപ്പെടെ അള്ളാഹു വളർത്തി വലുതാക്കി ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹു എത്തിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ജനതക്ക്, നമ്മുടെ മക്കൾക്ക് വളരെ മോശമായ പ്രവർത്തനങ്ങളിൽ ജീവിതങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് ദീനിൻ്റെ വഴി അവരാത്മീയമായി കൈപിടച്ചുയർത്താൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, മൻ സലക തരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മതവിദ്യാർത്ഥി അവർക്ക് സ്വർഗത്തിന്റെ വഴി അല്ലാഹു എളുപ്പമാക്കി എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത്. നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പോൾ ഫുട്ബോളിന്റെ പിറകിലായി ഊണും ഉറക്കുമില്ലാതെ കഴിഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്ന പ്രയാസകരമായ വാർത്തകളൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിനെ വിലവെക്കാത്ത നിലക്കുള്ള ജീവിതം, അത് നമ്മുടെ ദുനിയാവിനും ആഖിറത്തിനും നഷ്ടമാണ് എന്ന ഉത്തമ ബോധം എപ്പോഴും മുസ്ലിമിനുണ്ടായിരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ചെറുപ്രായത്തിൽ തന്നെ നാം ഇട്ടുകൊടുത്ത് ഖുർആനുമായി ബന്ധപ്പെടുത്തി ഹബീബിൻ്റെ മഹബ്ബത്തിലായി തഖ്വയിൽ അധിഷ്ഠിതമായ വറയുള്ള ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ നാം ശ്രമിക്കുകയും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഫതുഹുൽ മുഅനിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചതുപോലെ, വഅവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. ആദ്യമായിട്ട് രക്ഷകർത്താക്കൾക്ക് കുട്ടികളുടെ മുമയ്യിസായ കുട്ടികൾക്ക് പഠിപ്പിക്കൽ വുജൂബുള്ള കാര്യം, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് മക്കളോട് രക്ഷിതാക്കൾക്ക് നിർബന്ധമുള്ള കടപ്പാട്, തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ്, അവിടുത്തെ മഹബത്താണ്, അവിടുത്തെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ മനസ്സിലാക്കിയ കുട്ടികൾ ഒരു നിലക്കും തമ്മാടികളിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ അകപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കി. ഇത് അവസാന കാലഘട്ടമാണ്. വലിയ വലിയ വറയുള്ള തഖ്വയുള്ള വലിയ വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളൊക്കെ നമ്മിൽ നിന്ന് പെടുന്നനെ മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാഹിലിയങ്ങൾ റുഅസാക്കളാകുന്ന കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേർക്കാഴ്ചകളൊക്കെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം തിന്മകൾ, തമ്മാടിത്തരങ്ങൾ, വേണ്ടാത്തരങ്ങൾ, ബിദ്അത്തിന്റെ കക്ഷികളുടെ രംഗപ്രവേശനം വരെ. വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ, ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അല്ലേ തങ്ങൾ എന്തെല്ലാം പറഞ്ഞു, ഇതത്തുഹിദൽ ഫൈഉ ദിവല, പൊതുസ്വത്ത് സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം വന്നാൽ, അങ്ങനെ തുടങ്ങി ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം വന്നാൽ, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലം വന്നാൽ, പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും അതാ രംഗത്ത് വരുന്ന പാട്ടുകാരികളും അതുപോലെ നൃത്തം ചവിട്ടുന്ന ആളുകളും ഒക്കെ നമ്മുടെ പെൺകുട്ടികൾ ഉൾപ്പെടെ പരസ്യമായി സ്റ്റേജുകളിൽ തിളങ്ങുന്ന കാലം, അങ്ങനെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നാടുനീളെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലായി
നമ്മുടെ സഹോദര സഹോദരിമാർ അതിൻ്റെ സ്നേഹികളായി മോശമായ വിഷയങ്ങളിൽ അകപ്പെട്ട് സമയം പാഴാക്കി കളയുന്ന അവസ്ഥ നമുക്കറിയാൻ പറ്റുമ്പോൾ, ഉമ്മവാപ്പന ധിക്കരിക്കുന്ന കാലം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് കടുകടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സകല പരീക്ഷണങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിന് അള്ളാഹു സലാമത്താക്കട്ടെ. ഇപ്പൊ കേട്ടില്ലേ, കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ബായാറ് സ്വലാത്ത് നടക്കുമ്പോൾ നിപ്പ വൈറസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ ഭീതിയിൽ നിന്ന് ജനങ്ങൾ മുക്തരായിട്ടില്ല. ആ പേടിയിൽ നിന്ന് ജനങ്ങൾ ആശ്വാസം ആയിട്ടില്ല. അപ്പോഴേക്ക് വളരെ ശക്തമായ ഈ അടുത്ത കാലത്തൊന്നും ജില്ലയിൽ സംഭവിക്കാത്തതിലേക്ക് വളരെ ശക്തമായ ഉരുൾപൊട്ടൽ ബാധിച്ച് കട്ടിപ്പാറ ഭാഗത്ത് എത്ര ആളുകളാണ് മരണമടഞ്ഞത്. അല്ലാഹുവേ അവർക്ക് നീ മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ, ദറജ ഉയർത്തണം റഹ്മാനെ, പരിക്ക് പറ്റിയവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. സ്വന്തം വീടും നാടും കുടുംബവും ഒക്കെ തകർന്ന് തരിപ്പണമായി പ്രയാസപ്പെട്ട് കഴിയുന്ന നമ്മുടെ സ്നേഹികൾ എത്രയാണ്. ഈ പെരുന്നാളിന്റെ ദിവസം നാം ഒക്കെ പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ അവരൊക്കെ കടന്നാൽ ഉറക്കില്ലാതെ മനസ്സ് പൊട്ടി ഒരു മുറുക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേദനയോടെ കഴിയുകയായിരുന്നു. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരീക്ഷണങ്ങളിൽ ഒരു ചെറിയ ഒരു സെക്കൻഡ് നമ്മിലേക്ക് ഇട്ടു തന്നാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല, നമുക്കത് താങ്ങാനും തടുക്കാനും പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥ അതാണെങ്കിൽ നാം ഈ ദുനിയാവിന്റെ പിറകിലോടി വേണ്ടാത്തരങ്ങളിൽ അകപ്പെട്ട് നമ്മുടെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് തീരാ ദുഃഖമാകും എന്ന ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് സാന്ദർഭികമായി ഞാൻ പറയുന്നത്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല പല രൂപേണയും വിശ്വാസികളെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ വിഷയമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത് വബശ്ശിരി സ്വാബിരീൻ. ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. ഏത് പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് നേരിട്ടാലും അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിന് വേണ്ടിയാണ് നാം, ആ റബ്ബിലേക്കാണ് നമ്മുടെ മടക്കം. ആ കാര്യം ഉറച്ച് വിശ്വസിക്കുന്ന വിശ്വാസിക്ക് ഏത് പരീക്ഷണങ്ങൾ നേരിട്ടാലും ദുആഉൽ ഇഫ്തിതാഹിൽ 5 തവണ നാം പറയുന്നത് പോലെ ഇന്ന സ്വലാത്തി വനസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, കൃഷിനാശം സംഭവിക്കും, മരണം സംഭവിക്കും, സാമ്പത്തിക നഷ്ടം സംഭവിക്കും, അതുപോലെ ശക്തമായ വിശപ്പും ചൂടും അങ്ങനെ തുടങ്ങി പല പല രൂപേണ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ട സമയം. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ സബ്ര ചെയ്ത് റബ്ബിന്റെ പരീക്ഷണത്തിൽ സബ്ര ചെയ്ത വിശ്വാസികൾക്ക് വബശ്ശിരി സ്വാബിരീൻ തങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ റഹ്മത്തുണ്ടെന്നും അവര് ഹിദായത്ത് സിദ്ധിച്ചവരാണെന്നും ഖുർആൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷണം നേരിടേണ്ടി വന്നാലും ഏത് രോഗങ്ങൾ, ക്യാൻസർ അടക്കം, കിഡ്നിയുടെ തകരാറടക്കം, എന്ത് രോഗങ്ങൾ നേരിടേണ്ടി വന്നാലും നാം അതിൽ സങ്കടപ്പെടേണ്ടതില്ല. അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനാണ്, നമുക്ക് ദറജ ഏറി കിട്ടാനാണ്, ആഖിറത്തിൽ ദറജ കിട്ടാനാണ്. അതേസമയം ധിക്കാരികൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് അവരെ പാഠം പഠിപ്പിക്കാനുമാണെന്ന് നാം മനസ്സിലാക്കണം. ഇതെല്ലാം അയ്മത്ത് വിശദീകരിച്ച വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് ഇൻഷാ അല്ലാഹ് കൂടുതലായി കടന്ന് സംസാരിക്കാതെ അടുത്ത നമ്മുടെ ബായാറു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ജൂലൈ മാസം, ജൂലൈ 20ാം തീയതിയാണ്. ജൂലൈ 20ാം തീയതി എല്ലാ ഇംഗ്ലീഷ് മാസവും 3ാമത്തെ വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സ്വലാത്ത് ഇന്ന് നടത്തിയത്. റമദാന്റെ സ്വലാത്ത് കഴിഞ്ഞ് 12-13 ദിവസമാണെങ്കിലും
ഇന്ന് സ്വലാത്ത് നടത്തിയത് ഇനി ആ മുവാലാത്ത് ആ തർത്തീബ് നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട്. ഏതായിരുന്നാലും അടുത്ത ബായാർ സ്വലാത്ത് ജൂലൈ 20-ാം തീയതി വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ് എന്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന 10,000 പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഇൻഷാ അല്ലാ ജൂലൈ മാസം 2-ാം തീയതി ജൂലൈ 2-ാം തീയതി തിങ്കളാഴ്ച മഴ പുനസ്കരിച്ച ഉടനെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് നടക്കും ഇൻഷാ അല്ലാ. എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയം വളരെ ശ്രദ്ധിച്ച് വളണ്ടിയർമാരെ അനുസരിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പിരിഞ്ഞു പോകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. 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 ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله إلا الله إلا الله
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا اله الا 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 الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد وسلم. اللهم صل على محمد وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبول أكرم الرحمن يند خيرا ينيتون ഈ മജ്‌ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ്
ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ല. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. സഹോദരന്മാര്, ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. നമ്മുടെ സ്നേഹിതൻ ഹംസ മിസ്ബാഹി ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്, സംസാരിച്ചു. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാതെ ഇൻഷാ അള്ളാഹ് അടുത്ത സ്വലാത്ത് ജൂലൈ 20-ാം തീയതിയാണ്. കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ജൂലൈ 2-ാം തീയതിയാണ്. നേരത്തെ മഴക്കാലമായതുകൊണ്ട് ഇനി തുടർന്നുള്ള മജ്ലിസുകളും ഇതുപോലെ 11 മണിയുടെ ഉള്ളിൽ അവസാനിക്കും. 10:30 ആകുമ്പോഴേക്ക് നേരത്തെ തന്നെ എല്ലാവരും വരണം എന്ന് അറിയിക്കുന്നു. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ സദസ്സിലും പറയാറുള്ളതാണ്, ഇന്ന് വ്യാപകമായി മുസ്ലിം ചെറുപ്പക്കാർ, ചെറിയ ആൺകുട്ടികൾ വരെ മുടി കട്ട് ചെയ്യുന്ന അവരുടെ ഹെയർ സ്റ്റൈൽ ഇപ്പൊ പരമാവധി ഒക്കെ കുറഞ്ഞു കാണുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പക്കാരൊക്കെ ആ വിഷയത്തിൽ നിന്ന് വഴിമാറി എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ UAE പോയപ്പോ ദുബൈയിൽ നമ്മുടെ സ്നേഹിയായ ഒരാള് ബാർബർ അവിടേക്ക് വിളിക്കുകയും അവിടെ ചെന്ന് ഉള്ള സമയം അദ്ദേഹം തന്നെ പറഞ്ഞു തങ്ങളുടെ ബായാർ സ്വലാത്തിൽ വെച്ചിട്ടുള്ള ആ സംസാരം കൊണ്ട് ഇവിടെ പോലും നമ്മുടെ പരിചയക്കാരായ ആളുകൾ ആ നിലക്കുള്ള കട്ടിംഗ് ഒക്കെ മാറ്റി നല്ലൊരു നിലക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ്. ഏതായിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്, എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മുസ്ലിം ചെറുപ്പക്കാരുടെ ചെറിയ ആൺകുട്ടികൾ പോലും ഇന്നത്തെ പരിഷ്കാരികളായ അവരുടെ ഉമ്മമാർ മാതാക്കൾ മുസ്ലിം യുവതികൾ മുടി കട്ട് ചെയ്യുമ്പോൾ ഈ സൈഡ് ഭാഗം ചെറുതാക്കി ബാക്ക് ചെറുതാക്കി ഫ്രണ്ട് ഭാഗം മുൻവശം പൊക്കിയിട്ടുള്ള ആ കട്ടിങ് അത് മുസ്ലിമിന് പറ്റില്ല, അത് അള്ളാഹുവിന്റെ ലയനത്ത് സംഭവിക്കാൻ കാരണമാകും. അതുകൊണ്ട് അത്തരം കട്ടിങ് മുസ്ലിം ചെറുപ്പക്കാർ ആ നിലക്ക് മുടി കട്ട് ചെയ്യാതെ ഒരു മുസ്ലിമിന്റെ ഷിആറിൽ ഒരു ഈമാനിന്റെ കോലത്തിലാകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി അഫ്ളുൽ അൽമ അൽമുൽ ഹൽ എന്ന നിലക്ക് ഞാൻ പറയാണ്. മുസ്ലിം സഹോദരിമാരും ചെറുപ്പക്കാരുൾപ്പെടെ സഹോദരന്മാരുൾപ്പെടെ വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിക്കുന്ന ഇക്കാലഘട്ടം അത്തരം മോശപ്പെട്ട ജീവിതത്തിൽ നിന്ന് വഴിമാറി റമദാനിൽ നേടിയെടുത്ത ആത്മീയത അത് മരണം വരെ നിലനിർത്താൻ നാം സന്നദ്ധരാകണം. ഒരു കാരണവശാലും ബായാർ സ്വലാത്തിൽ എല്ലാ സ്വലാത്തിലും ശക്തമായി പറയാറുള്ളതാണ്, ആണും പെണ്ണും ഇടകലരുന്ന സാഹചര്യം നമ്മുടെ മജ്ലിസിലെന്നല്ല നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മജ്ലിസിലും പാടില്ല എന്ന് ശക്തമായി നമ്മുടെ ഉലമാക്കളും സയ്യിദന്മാരും പറയാറുള്ളതാണ്. അതൊന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഒരു കാരണവശാലും സ്ത്രീകൾ അവർക്ക് ഉള്ള പ്രത്യേകമായ ഹിജാബിനെ മറികടന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. ആണും പെണ്ണും ഇടകലരുന്ന ഹറാമായ ചിന്തയോടെ ഹറാമായ പ്രവർത്തനത്തിന് വേണ്ടി ഹറാമായ വിഷയങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ ആളും ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇങ്ങോട്ട് കടക്കരുത്. നിങ്ങൾക്ക് ഞാൻ പറയാറുണ്ടല്ലോ, നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ, ബയാറ് സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ആരെയും നാം ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല എന്ന് എപ്പോഴും പറയാറുള്ളത് ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് നമ്മുടെ അന്തു പൊയ്യത്ത് വയൽ നമ്മുടെ സ്വലാത്തിൽ സ്ഥിരമായി വരുന്നതാണ്. അങ്ങനെ ധാരാളം ആളുകൾ ഇന്നും ഇന്നലെയുമായി ആംബുലൻസിലൊക്കെ വന്ന എത്രയോ ക്യാൻസർ രോഗികളുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام احمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك
സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അന്ത കമാ അഫ്നൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തർള്ളാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് صلى الله عليه وسلم خذ بايدينا قلت صحيلتنا اعثنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ല സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ സകല ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്,
ليس لدينا عمل يقربنا إليك بعد الإيمان اللهم يسر عسرنا وسهل أمورنا وفرج همومنا وطول أعمارنا وطهر قلوبنا واستر عيوبنا واشفي أمراضنا اللهم اشفي أمراضنا اللهم اشفي أمراضنا وأمراض والدينا وأمراض أهلينا وأمراض من تعلقوا بنا وأمراض مرضانا يا شافي الأمراض اللهم منك الداء ومنك الدواء لا دواء لنا إلا دواؤك واشفنا شفاء تاما لا يعادر سقما ولا ألما بفضلك وجودك يا أكرم الأكرمين اللهم حصل مرادنا وقض حوائجنا وأد ديوننا وادفع بلياتنا وبارك لنا فيما أعطيتنا وعزنا ولا تضلنا بين رؤوس الخلائق لا في الدنيا ولا في الآخرة بفضلك وجودك يا كريم يا الله وبجاه نبيك المصطفى محمد صلى الله عليه وسلم اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر اللهم اختم أجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا خيرا يا رحمة يا خير الناصرين بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم أرحم الراحمايا الملك الجبار يا الله ذكر قند قلب حياتك نم الله إيمان ترنا الله تقوى ترنا الله نافيا علمنا ترنا الله ورعي نلنرتنا الله أحرام اللندن ينقل رجبتنا ربه ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ് ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ ഇന്നലെ വരെയും കോരിച്ചൊരിയുന്ന മഴയായിരുന്നു നമ്മുടെ നാടുകളിൽ മുഴുവനും ആ മഴകളൊന്നും വകവെക്കാതെ ഈ ബായാറ് സ്വലാത്തിന് തിരുവനന്തപുരം തമിഴ്നാട് കർണാടകയിലെ ബോംബെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നടക്കം ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ സ്നേഹികളുണ്ട് പലതും ഉദ്ദേശത്തോടെ വന്നെത്തിയവരുണ്ട് ഹായിബാക്കാതെ കബൂലാക്കി ഞങ്ങൾക്കും സകലർക്കും സകല തെറ്റുകുറ്റങ്ങളും നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ കാര്യങ്ങൾ ഞങ്ങൾക്കും അവൾക്കും എളുപ്പമാക്കണം അല്ലാഹ് അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം അല്ലാഹ് ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാഹ് ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് പൂർണമായ സുഖം നൽകണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം
ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പോപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാര ശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പോപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരടക്കം മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കൈലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് സങ്കടപ്പെട്ട് ദ്വാരക്കാൻ പറഞ്ഞ എത്രയോ ഞങ്ങളുടെ സ്നേഹികളുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, വയറ്റിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം വന്നിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജ കിട്ടി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, വെരിക്കോസ്, ഡിസ്കിന്റെ തകരാറ്, വായിലും കവിളിലും മുറിവുകൾ വന്ന് വായിലും വയറ്റിലും പുണ്ണ് വന്നിട്ട് നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി, പഴുപ്പ് വലിക്കാനും മരുന്ന് വലിക്കാത്ത നിലക്ക് നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവർ, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിലൂരവേദന, പുറം വേദന അടക്കം ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാരടക്കം ഇന്ന് സങ്കടപ്പെട്ട് വിളിച്ചു പറഞ്ഞത് 6 ഓപ്പറേഷൻ ചെയ്യണമെന്ന് സങ്കടം പറഞ്ഞിട്ട് പ്രത്യേകം മജ്ലിസിൽ ദ്വാരക്കാൻ പറഞ്ഞ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഈ മഹനീയ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. വെള്ളപ്പാണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്, യുവതികളും യുവാക്കളും ചെറിയ മക്കളും പ്രായമുള്ളവരും അടക്കം സകല വെള്ളപ്പാണ്ടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മജ്ലിസ് കബൂലാക്കി നീ ശിഫയാക്കണം റഹ്മാൻ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ,
ഡോൺസർ സുഖപ്പെടുത്തനല്ല, സോറിയാസി സുഖപ്പെടുത്തനല്ല, ഭ്രാന്ത് സുഖപ്പെടുത്തനല്ല, മാനസിക രോഗം സുഖപ്പെടുത്തനല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തനല്ല. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കടന്നിട്ട് ഹക്ക് മടക്കി കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, സകല അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ ജില്ലകളിൽ നാടുകളിൽ പരിസരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അറിയാനും കാണാനും കഴിയുന്നു. റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്, നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാന്, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീ പരീക്ഷണങ്ങളും ശിക്ഷകളും നൽകല്ല റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വർഷങ്ങളായി സങ്കടപ്പെട്ട് കഴിയുന്ന ഭാര്യമാരുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്. ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് ബായാറു സ്വലാത്ത് ലക്ഷ്യമാക്കി വന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി സകല ദമ്പതികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണല്ലോ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണല്ലോ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകിയിട്ട് പഠനത്തിൽ ഉയർച്ച നൽകിയിട്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ,
സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ, ഐന നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിദീങ്ങള് ഹാസിദീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആഴ്ദായികളെ ശറുല്ലെന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ഞങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ സുഖമില്ലാതെ പ്രായാധിക്യം കാരണം വിഷമത്തിലാണ്. താജുശരിയ അലിക്കുഞ്ഞു ഉസ്താദ്, കൻസുൽ അലമ ചിത്താരി ഉസ്താദ്, പയ്യക്കി ഉസ്താദ് ഉൾപ്പെടെ ധാരാളം ഞങ്ങളെ പ്രിയപ്പെട്ടവർ രോഗികളാണ്. നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സുഹത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ്, കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകള് നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാടുകളിലെ നിയമപരമായ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും അങ്ങനെ കഫീലിന്റെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നങ്ങൾ പേപ്പറിന്റെ ക്ലിയറൻസ് പ്രവാസികളായ സ്നേഹിതന്മാർ സങ്കടം പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞ് എല്ലാം നീ പരിഹരിച്ച് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ അർഹമുർ റഹീമായ അല്ലാഹ് പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ റെക്കോർഡ് ശരിയാകാൻ രജിസ്റ്റർ നടക്കാൻ നമ്പർ കിട്ടാൻ നീ സഹലാക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണല്ലോ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണല്ലോ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീകളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണമല്ലോ. ഒരുപാട് കാലം അഹലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിൽ ആദാബില്ലെന്ന് രക്ഷപ്പെടുത്തണം അല്ലാ,
ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم. സ്ഥാപനത്തിലെ അടുത്ത മഹത്തായ സ്വലാത്ത് മജ്ലിസ് ജൂലൈ 20 വെള്ളിയാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടൻ ആരംഭിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه